2022 അക്കാദമി അവാർഡ്സിൽ ബെസ്റ്റ് പിക്ചറിനുള്ള ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ അതും ആങ്ങ രീതിയിൽ കൈയടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർക്കുന്നില്ലേ ആ ഒരു മൊമെന്റ്? ആ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് ബെസ്റ്റ് പിക്ചർ അവാർഡ് കിട്ടിയ കോഡ എന്ന മൂവി കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത ഒരു കുടുംബത്തിന്റെ കഥയാണ് പറയുന്നത്. ആൻഡ് അതൊരു അടിപൊളി സിനിമയായിരുന്നു. ഒരു വണ്ടർഫുൾ റോളർ കോസ്റ്റർ റൈഡ് പോലെ ഇങ്ങനെ കയറ്റി ഇറക്കി കയറ്റി ഇറക്കി നമ്മളെ കൊണ്ടുവന്നൊരു അടിപൊളി ജേണി. എന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു മൂവി കൂടിയാണിത്. സോ ഇന്ന് നമുക്ക് ഈ സിനിമയുടെ കഥ വിശദമായി ഫിലിം ഫ്ലെക്സിലൂടെ കേട്ട് മനസ്സിലാക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സ്വന്തം ബോട്ടിൽ മീൻ പിടിക്കുന്ന മുക്കുവ കുടുംബത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മീൻ പിടിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഉറക്ക പാട്ടുപാടുന്ന ഈ കുട്ടിയാണ് നമ്മുടെ കഥാനായിക റൂബി. കുടുംബത്തിൽ ഈ കുട്ടി മാത്രമേ പാട്ട് പാടുള്ളൂ. കാരണം ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ബ്രദറിനും ഒന്നും ചെവിയും കേട്ടുകൂടാ, കണ്ണുകണ്ടുകൂടെ നല്ല സംസാരിക്കാനും പറ്റൂല. ചെവി കേൾക്കാൻ സാധിക്കാതെ അച്ഛനോടും അമ്മയോടും ചേട്ടനോടും ഒക്കെ റൂബി ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇവളുടെ അച്ഛന്റെ പേര് ഫ്രാങ്ക്, അമ്മയുടെ പേര് ജാക്കി, ബ്രദറിന്റെ പേര് ലിയോ. ഇവരിങ്ങനെ മീൻ പിടിക്കാനൊക്കെ കടലിൽ പോകുമ്പോൾ ചെവി കേൾക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും കൂടെ വേണം. അത് നിർബന്ധമാണ്. കാരണം ഇൻ കേസ് കോസ്റ്റൽ ഫോഴ്സ് ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർ പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്റ്റഡ് ഏരിയാസിലോട്ടൊന്നും പോകാൻ പാടില്ല, അറിയാതെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ട് ഇറങ്ങാൻ പോകുകയാണെങ്കിൽ കോസ്റ്റൽ ഫോഴ്സ് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അത് മനസ്സിലാക്കി അവിടെ നിന്ന് മാറി മറ്റേ ഏരിയയിൽ പോയി ഫിഷിംഗ് ചെയ്യണമെങ്കിൽ ചെവി കേൾക്കാൻ പറ്റുന്ന ഒരാൾ കൂടെ വേണ്ടേ? ഇവർ മീനിനെയൊക്കെ പിടിച്ച് കരയിൽ വന്ന് അനുവദിച്ചിട്ടുള്ള കോട്ട വാങ്ങിയത് സെല്ല് ചെയ്യും. ഇവിടെ ഹാർബറിൽ അനുവദിച്ചിട്ടുള്ള കോട്ട എന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ കുറവാണ്. ഫിഷർമാന് ജസ്റ്റ് മെയിൻ്റെനൻസിനുള്ള കാശ് കിട്ടുന്നല്ലാതെ പ്രത്യേകിച്ച് ലാഭമൊന്നും, കാര്യമായിട്ടുള്ള ലാഭമൊന്നും കിട്ടാത്ത അവസ്ഥ. റൂബിക്കും കുടുംബത്തിനും അവരെ പോലെയുള്ള മറ്റു മുക്കുവർക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവർക്ക് തന്നെ വിൽക്കേണ്ടി വരുന്നു. ചിലരൊക്കെ അവർ പിടിക്കുന്ന ഫിഷ് ഡയറക്ട്ലി സെല്ല് ചെയ്യുന്നുണ്ട്. അതും അത്ര പ്രോഫിറ്റബിൾ അല്ലെന്ന് പറയേണ്ടി വരും. റൂബി കച്ചവടമൊക്കെ ഉറപ്പിച്ചിട്ട് ഇക്കാര്യങ്ങൾ അച്ഛനോടും ചേട്ടനോടും പറഞ്ഞു. ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും പണി ഇനിയും തീർന്നിട്ടില്ല, അച്ഛൻ ഇനി ഡോക്ടറെ കാണാൻ പോകണം. ആൻഡ് ഫിഷിംഗ് നെറ്റിന്റെ കാര്യം റെഡി ആകണമെന്നൊക്കെ ഇവളോട് പറയുന്നുണ്ട് ആംഗ്യ ഭാഷയിൽ. ഇവരുടെ കോൺവെർസേഷൻ ഒക്കെ കാണാൻ നല്ല രസമാണ്. സംഭവം സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതിലും പച്ചത്തെറി ആംഗ്യ ഭാഷയിൽ വിളിക്കുന്നതിലും ഒന്നും ഒരു കുറവില്ല. പ്രത്യേകിച്ച് ലിയോയും റൂബിയും ആങ്ങളെയും പെങ്ങളും ഒരേ ലെവൽ തന്നെ. ദെൻ അവിടുന്ന് നേരെ നമ്മുടെ റൂബി സ്കൂളിൽ ചെന്നു. ഫിഷിങ്ങിനൊക്കെ പോയി ക്ഷീണിച്ചതുകൊണ്ടാവാം ക്ലാസ്സിൽ കിടന്ന് ഒരേ ഉറക്കം. ടീച്ചർ കാര്യമായി നമ്മുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. 13, 14, 15 ഇതൊക്കെ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടിയാണ്. വെരി വെരി സാഡ്ലി ആരും ഉറങ്ങാനുള്ള അവകാശത്തെ ഇതുവരെ ആരും അമെൻഡ് ചെയ്തിട്ടില്ല. റൂബി എണീക്ക്, റൂബി എണീക്കാനല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞ് ഡെസ്കിൽ ഒരു തട്ട്. റൂബി ഞെട്ടി എഴുന്നേറ്റു. നല്ലൊരു ഉറക്കത്തിലായിരുന്നു ടീച്ചർ നശിപ്പിച്ച്. ഈ കാണുന്ന ഈ കുട്ടിയാണ് റൂബിയുടെ സുഹൃത്ത്. ഇവള് ഒരുപാട് പേരെ ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒരേ സമയമല്ല, ഒരാളെ ഡേറ്റ് ചെയ്താൽ 2, 3, 4 ദിവസത്തേക്കൊക്കെ കാണും. വെൽ, ഇവള് ഡേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്സ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ മെന്റൽ കണക്ഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവൾക്ക്. അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പിന്നെ റൂബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതോ ആ കാണുന്ന പയ്യൻ, അവനെ നമ്മുടെ റൂബിക്ക് ഇഷ്ടമാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ നേരമാണോ എന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അവനോടുള്ള താല്പര്യം കാരണം നമ്മുടെ റൂബി സ്കൂളിൽ ഗ്രൂപ്പ് ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പയ്യൻ സെലക്ട് ചെയ്ത അതേ ഗ്രൂപ്പ് തന്നെ, അതായത് ക്വയർ ഗ്രൂപ്പ് തന്നെ സെലക്ട് ചെയ്തു. ഇവൾക്ക് പാട്ട് പാടാനൊന്നും ആഗ്രഹമില്ല, നേരം വണ്ണം പാട്ട് പാടാൻ പറ്റുമെന്നും അറിയത്തില്ല. സ്റ്റിൽ ആ പയ്യൻ്റെ കൂടെ കുറച്ച് സമയം കിട്ടുമല്ലോ. ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ ക്വയർ ഗ്രൂപ്പ് ചൂസ് ചെയ്തു. ശേഷം സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ ഇവളെ വിളിക്കാൻ ഇവളുടെ അച്ഛനും അമ്മയും അവരുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അതും ഭയങ്കര ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച്. ആ സ്കൂൾ മുഴുവൻ കേൾക്കാതെ അവർക്ക് രണ്ടുപേർക്കും ചെവി കേൾക്കാത്തതുകൊണ്ട് എത്രമാത്രം സൗണ്ട് ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. റൂബി ആംഗ്യ ഭാഷയിൽ ഇതെന്ത് പണ്ടാരം നിങ്ങൾ കാണിക്കുന്നേ, സൗണ്ട് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞ് ചെന്ന് സൗണ്ട് കുറച്ചു. വണ്ടിക്കകത്ത് കയറിയതും റൂബിയോട് അവളുടെ അമ്മ, നിന്നെ നാറുന്നല്ലോ, നീ ഫിഷിങ്ങിന് പോയിട്ട് കുളിക്കാതെ സ്കൂളിൽ പോയേ. പിന്നെ കുളിക്കുന്നത് വലിയ കാര്യമെന്നുള്ള മറ്റേ റൂബി ഇരിക്കുമ്പോൾ ഇവളുടെ അച്ഛൻ പിന്നെയും വോളിയം ഫുള്ളാക്കി വെച്ച്, എന്തിനാ സൗണ്ട് കുറയ്ക്കുന്നേ, എനിക്ക് റാപ്പ് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയല്ലേ. എന്റെ സീറ്റിനടി വെച്ചിരിക്കുന്ന സ്പീക്കറിൽ നിന്ന് സൗണ്ട് വരുമ്പോൾ എനിക്ക് താഴെ നിന്നൊരു തരിപ്പ് കയറി വരും. ഓ മോനെ, അതിന്റെ ഫീല് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓ, ഇങ്ങനെയൊക്കെ കയറി വരുന്ന തരിപ്പിൽ നിന്ന് സംഗീതം ആസ്വദിക്കുന്ന മനുഷ്യൻ. ഇവരിങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും റൂബിയുടെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ അവളെ നോക്കി ചിരിക്കുകയാണ്. അവൾക്കത് വലിയ നാണക്കേട്. അവളുടെ അവസ്ഥ പറഞ്ഞ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടുന്ന് നേരെ മൂവരും ഡോക്ടറിനെ കാണാനാണ് ചെല്ലുന്നത്. എന്താന്ന് വെച്ചാൽ റൂബിയുടെ അച്ഛന്റെ പ്രൈവറ്റ് ഓർഗൻ്റെ അവിടെ ഭയങ്കര ചൊറിച്ചിലെന്ന്, എന്തുകൊണ്ടോ സം കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടായെന്ന്. റൂബിയുടെ അച്ഛൻ വളരെ വിശദമായി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായും സ്പഷ്ടമായും ആംഗ്യ ഭാഷയിൽ പറയും. റൂബിക്ക് അത് അതുപോലെ ഡോക്ടറിനോട് പറയാനുള്ള മടി കൊണ്ട് പുള്ളിക്കാരി ചുരുക്കി കാര്യം അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇവളുടെ അച്ഛൻ പിന്നെയും ഓരോ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വിവരിക്കുന്നു. ഉടനെ റൂബി, നിർത്തിക്ക് എന്ത് ഇത്, നിങ്ങളെ വല്ല പോൺ ഹബിൻ ഡൗൺലോഡ് ചെയ്തിട്ടാണോ? ഇത്രയ്ക്കെങ്കിലും വിവരിക്കൊന്നും വേണ്ട, കാര്യം ഡോക്ടർക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം മനസ്സിലാക്കിയ ഡോക്ടർ, ആക്ച്വലി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ മുഷിഞ്ഞ തുണിയൊക്കെ ഒരുപാട് നേരം ഇട്ടുകൊണ്ടിരുന്നാൽ ഇങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പാർട്ട്ണറുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് അവർക്കും പിടിക്കും. ഇപ്പം തൽക്കാലം യൂസ് ചെയ്യാൻ ഒരു ക്രീം എഴുതിത്തരാം, പിന്നെ ആ ഏരിയ ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചു. ഒരു രണ്ടാഴ്ചത്തേക്ക് ഒരു പരിപാടിയും വേണ്ട. ഡോക്ടർ രണ്ടാഴ്ച എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും റൂബി ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലൈഫ് ടൈം ഇനി സെക്സ് ചെയ്തേക്കലെന്നാണ്. ഫ്രാങ്കിന് ജാക്കിക്കും അത് ചിന്തിക്കാനേ പറ്റത്തില്ല. എന്നത് ലൈഫ് ടൈം സെക്സ് വേണ്ടെന്നോ? നടക്കുന്ന കാര്യമല്ല. മാക്സിമം 2 മണിക്കൂർ ഞങ്ങൾ പിടിച്ചിരിക്കും, അതേ കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അല്ല മോളെ റൂബി, നീ ഇതൊന്ന് പറ, നിന്റെ അമ്മയെ നോക്ക്, പുള്ളിക്കാരി എന്തൊരു ഹോട്ടാണ്, എനിക്ക് എങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റും? ഓ, നിങ്ങൾ നിർത്തുന്നുണ്ടോ? ലൈഫ് ടൈം അല്ല, രണ്ടാഴ്ചത്തേക്ക് പരിപാടിയൊന്നും വേണ്ട. പിന്നെ ഇടുന്ന അണ്ടർവെയർ ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണേ. എന്നൊന്ന് 2 വീക്സാ, അത് നടക്കുന്ന പരിപാടിയല്ലെന്ന് ഫ്രാങ്കും ജാക്കി. എന്തോ എന്തോ ഡോക്ടർ പറയാനുള്ളത് പറഞ്ഞു. ഈ ഇൻഫെക്ഷൻ ആവാതെ നോക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്. തിരിച്ചു വീട്ടിൽ ചെന്നു. നമ്മുടെ റൂബി വൈകുന്നേരം ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് അവരുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാത്തതുകൊണ്ട് അവർക്ക് അതെല്ലാം നോർമലാണ്. റൂബിക്ക് പഠിത്തത്തിൽ അത്ര അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടി അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു. ലിയോ മാട്രിമോണി ആപ്പിലോ ഡേറ്റിംഗ് ആപ്പിലോ ഒക്കെ കയറി അതിലുള്ള ഗേൾസിനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് അവൻ്റെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരിക്ക് അവരൊന്നും അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവരൊന്നും ചിരിക്കുന്നില്ല, ചിരിക്കുന്ന പെൺകുട്ടികൾ വേണമെന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. ഒരു കാലത്ത് ഇവരുടെ അമ്മ ജാക്കി മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു. ആളെ അക്കാലത്ത് കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. ആ ലുക്കിലാണ് ഫ്രാങ്ക് വീണുപോയത്. ഇപ്പോഴും അതുപോലൊക്കെ തന്നെയുണ്ട് ലുക്ക് എന്ന് പറഞ്ഞ് ഇവളെ ഒന്ന് സുഖിപ്പിക്കുന്നൊക്കെയുണ്ട്. ചെറിയ ചെറിയ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ അത്
ഇവർ ഷെയർ ചെയ്യുന്ന വിധം ഭയങ്കര മനോഹരമാണ്. ശേഷം അടുത്ത ദിവസം സ്കൂളിലെ കൊയർ ഗ്രൂപ്പിൽ ചെല്ലുകയാണ് നമ്മുടെ ഹീറോയിൻ. ഇദ്ദേഹമാണ് മ്യൂസിക് ടീച്ചർ ബെർണാഡോ വില്ലാലോബോസ്. ഇദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റ് ഇറ് കൂടുതലാണെങ്കിലും അങ്ങനെ തന്നെ വിളിക്കണം, ബെർണാഡോ വില്ലാലോബോസ് എന്ന് തന്നെ വിളിക്കണം. നിങ്ങൾക്ക് ആ ഇറ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ മിസ്റ്റർ വി എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നു. മിസ്റ്റർ വി അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരു മ്യൂസിക് ടീച്ചർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് എല്ലാം നന്നായിട്ട് പാടണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പലരും പാട്ട് പാടുമ്പോൾ അവരുടെ വോയിസിൽ ചെറിയൊരു മോഡുലേഷൻ കൊണ്ടൊന്ന് ഒന്ന് അങ്ങോട്ട് മാറ്റി പിടിച്ച് ഒന്ന് പിടിച്ചു പറഞ്ഞ് ഓവറായിട്ട് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ചിരിച്ച് ഒരുമാതിരി അലമ്പാക്കി ആ രീതിയിലൊക്കെ പാടാറുണ്ട്. വെൽ, നമ്മുടെ സ്വന്തം സൗണ്ട് നോർമൽ രീതിയിൽ കേൾക്കുമ്പോൾ പലർക്കും അങ്ങോട്ട് അത്ര ഓക്കെ ആയിരിക്കത്തില്ലല്ലോ. ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവാം ഇവിടെ സ്റ്റുഡൻസ് പലരും ഒരുമാതിരി പിടിച്ച് ചെറിയ മോഡുലേഷൻ ഒക്കെ ഇട്ടാണ് പാടുന്നത്. ഇങ്ങനെയൊക്കെ പാടുന്ന കുറേ പിള്ളേരെ മിസ്റ്റർ വി നന്നായിട്ട് ഊക്കി പറഞ്ഞു വിടുന്നുണ്ട്. ഇതെല്ലാം കേട്ട് പേടിച്ച് നിൽക്കുക നമ്മുടെ ഹീറോയിൻ. അവളെ പാടാൻ വിളിച്ചപ്പോൾ അവൾക്ക് പാടാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. അവിടുത്തെ ഒറ്റ ഓട്ടം, ഹേ, ഇതെന്ത് സംഭവം, സ്പോർട്സ് ടീമിൽ ചേർന്നവള് വന്ന് കൊയർ ഗ്രൂപ്പിൽ ചേർന്നേക്കുന്ന? റീസൺ മറ്റൊന്നുമല്ല, ആ കൊയർ ഗ്രൂപ്പിലുള്ള ചില കുട്ടികൾ നമ്മുടെ ഹീറോയിനെ കൂട്ടത്തി കൂട്ടത്തില്ല. ഇവളെ ഒരുമാതിരി വേറെ ആളായിട്ടാണ് കാണുന്നത്. ഐ മീൻ, ഒരു ക്ലാസ്സിലെ ചില കുട്ടികളെ ചിലർ ഗ്രൂപ്പ് ചേർന്ന് ഒറ്റപ്പെടുത്തുമല്ലോ. ആ ഒരു രീതിയിൽ എപ്പോഴും ഇവളെ ടാർഗറ്റ് ചെയ്ത് കളിയാക്കുക, ഇവളെ എപ്പോഴും ഫിഷ് മണക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കളിയാക്കി ആ ഒരു രീതിയാണ് ആ സ്റ്റുഡൻസിന്. അതുകൂടാതെ ഇതുവരെ പാടിയ കുട്ടികളെയൊക്കെ തമാശ രൂപേണയാണെങ്കിലും കളിയാക്കി വിട്ട് ഒരു സാർ ഇവളോട് പാടാൻ പറയുമ്പോൾ ഇവൾക്ക് ഒരുമാതിരി ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഒരുമാതിരി ഞങ്ങൾ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അവിടെ നിന്ന് നേരെ ഒരു ലേക്കിൻ്റെ അവിടെ ചെന്ന് അവിടെ ഒരു പാറയിൽ കയറി ഇങ്ങനെ വിഷമിച്ച് കുത്തിയിരുന്നു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, റൂബിയുടെ സൗണ്ട് അടിപൊളിയാണ്. ഇത്തിരി വിഷമത്തിലാണെങ്കിലും ലേക്കിൻ്റെ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ പാടുമ്പോൾ അത് കേൾക്കാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ദെൻ വൈകുന്നേരം രാത്രി സമയമൊക്കെ ആയപ്പോഴേക്കും അവിടെ നിന്ന് തിരികെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഇവൾ കാണുന്നത് ഇവളുടെ അച്ഛനും അമ്മയും അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരുപാട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. ഫ്യൂൽ അടിക്കാനുള്ള കാശ് പോലും കിട്ടുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരുടെ ഈ അവസ്ഥയൊക്കെ ആലോചിച്ച് ഒരു നിമിഷം റൂബിയും അങ്ങ് സ്റ്റക്കായി നിന്ന് പോകുന്നുണ്ട്. ഇവളിപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുവാണല്ലോ, ഇത് കഴിഞ്ഞ് മുന്നോട്ട് തുടർപഠനത്തിന് കാശൊക്കെ വേണം, ഒരുപാട് കാശ് വേണം. ഇപ്പോൾ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ജാക്ക് പറയുന്നത് ഇവരുടെ ബോട്ട് വിറ്റേക്കാം, ബോട്ട് വിറ്റ് നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാമെന്നാണ്. ഫ്രാങ്കിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളിക്കാരൻ ആകെയും പോകെ അറിയാവുന്ന ഒരു തൊഴിൽ ഇതാണ്. ബോട്ട് വിറ്റ് കഴിഞ്ഞാൽ തൽക്കാലമുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയിരിക്കും, പക്ഷേ പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് എങ്ങനെ ജീവിക്കും? ഈ അവസ്ഥയൊക്കെ അറിയാവുന്ന റൂബിയും ഒന്നും മിണ്ടാതെ മാറിയുന്നു. ദൻ അടുത്ത ദിവസം ഹാർബറിൽ ചെല്ലുമ്പോഴാണ് ഇവർ അറിയുന്നത് ഈ അധികാരികൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. മുക്കൊരാരെങ്കിലും നിയമം തിരിക്കുന്നുണ്ടോ അറിയാനായിട്ട് അവരുടെ കൂടെ അവരുടെ ബോട്ടിൽ അധികാരികൾ നിയമിക്കുന്ന ഒരാൾ പോകണമെന്ന്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇവരെ നോക്കാൻ ചെല്ലുന്ന ഇവരുടെ ബോട്ടിൽ ചെല്ലുന്ന ആ വ്യക്തിക്ക് ഇവർ $800 ഡെയിലി കൊടുക്കണമെന്ന്. ഇത് നടക്കുന്ന കാര്യമേ അല്ലെന്ന് ഫ്രാങ്ക് പറയുന്നുണ്ട്. ഒരു ദിവസം ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന തുകയേക്കാൾ ഒത്തിരി 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 മുകളിലാണ് ഈ പറയുന്ന $800. അതായത് ചുരുക്കി പറഞ്ഞാൽ മുക്കോർക്കൊന്നും പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ശേഷം നമ്മുടെ റൂബി അവളുടെ സ്കൂളിലേക്ക് മ്യൂസിക് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. ആ മിസ്റ്റർ വി, മിണ്ടരുത്, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു 2 മിനിറ്റ്. ഓ ഓക്കേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന് ഒരു 10 സെക്കൻഡ് മിണ്ടായിരുന്നിട്ട്, അല്ല സാർ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണോ അതോ അകത്ത്? ആ നിന്നോടല്ലേ ഞാൻ 2 മിനിറ്റ് എന്ന് പറഞ്ഞേ. ഇനി പിന്നെ കാണാൻ മെഡിറ്റേറ്റ് ചെയ്യാം. ശരി പറ എന്താണോ എഴുന്നള്ളിയത്. കഴിഞ്ഞ ദിവസം റൂബിക്ക് പാടാൻ പറ്റാതെ ഓടി പോകേണ്ടി വന്നത് കുട്ടികളൊക്കെ ഇവിടെ നോക്കി ചിരിക്കുന്നതുകൊണ്ടാണ്. അവരെപ്പോഴും ഇവളെ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഇവളുടെ വിഷമം പറഞ്ഞപ്പോൾ, ശരി നീ അതൊക്കെ വിട്ടേക്ക്, അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വാ, നമുക്ക് നോക്കാം. ദെൻ റൂബിയും അവളുടെ സുഹൃത്തും കൂടി അവളുടെ വീട്ടിലേക്ക് വരുന്നു. റൂബിയുടെ ബ്രദർ ലിയോയെ കണ്ടപ്പോൾ തന്നെ ഈ ഫ്രണ്ട് കുട്ടി ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടെന്നേ. അതെ റൂബി, നിന്റെ ബ്രദറിന്റെ മസിൽസ് അവൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടാക്കുന്നതാണോ അതോ ഫിഷിങ്ങിന് പോയി അങ്ങനെ വന്നതാണോ? ഉടനെ നമ്മുടെ റൂബി, ഹലോ എങ്ങനെ, നീ എന്താ അവനെ ഡേറ്റ് ചെയ്യാൻ പോകണോ? അത്രക്കൊന്നും പോകണ്ട മോളെ, നിനക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്സ് മാത്രമാ. ഏയ് ഞാനങ്ങനൊന്നുമല്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇപ്പം ലിയോ അടിപൊളിയാണല്ലോ, എനിക്ക് അവനോടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയാ ആംഗ്യ ഭാഷയിൽ നീ ഭയങ്കര ഹോട്ടാണെന്ന് പറയുന്നത്. റൂബി ഇങ്ങനെ എന്തോ ഇവൾക്ക് കാണിച്ചു കൊടുത്തു. ഇവൾ അത് കണ്ണും പൂട്ടി വിശ്വസിച്ച് ലിയോയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്നെ കാണിച്ചു കൊടുത്തു. എന്നാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ഇവളിപ്പോൾ കാണിച്ച ആ ഭാഗത്ത് പുള്ളിക്കാരിക്ക് ചൊറിയുണ്ടെന്നാണ്. ലിയോയ്ക്ക് ഒരു തേങ്ങയും മനസ്സിലായില്ല, ഏ ഇതെന്തിന് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നതെന്നുള്ള മട്ടിലാവൻ. ദെൻ അടുത്ത ദിവസം മിസ്റ്റർ വിയുടെ മുന്നിൽ കൊയർ ഗ്രൂപ്പിൽ ചേർന്ന കുട്ടികളെല്ലാം പാട്ട് പാടുന്നു. ഹേയ് കമോൺ, എല്ലാവരും നല്ല എനർജിയിൽ അങ്ങോട്ട് പാടിക്കേ, ശരിക്കും നല്ല ഉച്ചത്തിൽ അങ്ങോട്ട് പാടിക്കേ. അയ്യോ നിന്റെയൊക്കെ പാട്ട് കേട്ട് ഞാനിപ്പോൾ ഉറങ്ങി വീഴും. ഒന്ന് എനർജിയിൽ പാടിക്കേ പിള്ളേരെ, ഇതെന്തോന്ന് ഇതിവിടെ വല്ല ചവടൊക്കെ നടക്കുന്ന. സ്റ്റോപ്പിറ്റ്, എന്തോന്നിത്, നിനക്കൊന്ന് പാടാറിഞ്ഞൂടെ, ഒരു പാട്ട് പാടുമ്പോൾ നമുക്ക് ഉള്ളിന്ന് വരണം. ഹേ യു ഇങ്ങ് വാ ഇവിടെ വാ എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ വിളിച്ചു വരുത്തി. അവളെ കൊണ്ട് പാടിപ്പിക്കുന്നു. അവൾ മുമ്പ് പാടി അതേപോലെ തന്നെ പാടുന്നു. ഇങ്ങനല്ല പാടേണ്ടത്, പാട്ട് പാടുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ച് പാടരുത്, ബ്രീത്ത് ചെയ്യണം. കമോൺ ബ്രീത്തി, ഇതിൽ എംബാറസ് ആവേണ്ട ഒരാവശ്യമില്ല. കമോൺ ഗൈസ്, എല്ലാവരും ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാവരും പട്ടി കിതയ്ക്കുന്ന പോലെ ചെയ്തേ. കമോൺ എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ ചെയ്. ഓക്കെ, ഇനി ശ്വാസം പിടിച്ച് വെക്കാതെ മര്യാദയ്ക്ക് പാടിക്കേ. ഇത്തവണ നമ്മുടെ ഹീറോയിൻ അവളെ ശരിക്കുള്ള വോയിസിൽ അടിപൊളിയായിട്ട് പാടി. റൂബിയുടെ വോയിസ് ഒരു രക്ഷയില്ല, ഗംഭീരം. ഇത്രയും നേരം അവരെ കളിയാക്കിക്കൊണ്ടിരുന്ന അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന പിള്ളേരൊക്കെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോകുമ്പോൾ ബെർണാഡോ നമ്മുടെ ഹീറോയിനെയും മൈൽസിനെയും അവിടെ പിടിച്ചു നിർത്തി അവരോട്, ഇവർ രണ്ടുപേരാണ് അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്, സോ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഡ്യൂറ്റ് പാടണം എന്ന്. ഡ്യൂറ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യും മുത്തോണി എന്ന് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോയിൻ സംബന്ധിച്ചു. കാരണം ഇവൾക്ക് മൈൽസിനെ ഇഷ്ടമാണല്ലോ, അവന് യാതൊരു ഐഡിയയും ഇല്ല, എന്നാലും ഇവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ്. ശേഷം അടുത്ത ദിവസവും മ്യൂസിക് ക്ലാസ് കഴിഞ്ഞു, പിള്ളേരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാടി. ദെൻ മൈൽസിനെയും റൂബിയും വിളിച്ചു നിർത്തി അവരോട് അവർക്ക് കൊടുത്ത ഡ്യൂറ്റ് സോങ് പാടാൻ ആവശ്യപ്പെട്ടു. രണ്ടുപേരുടെയും പാട്ട് രണ്ട് വഴിക്കാണ്, ബിക്കോസ് ഇവർ ഇതൊന്നിച്ച് ട്രെയിൻ ചെയ്തിട്ടില്ല. ഇരുവർക്കും പരസ്പരം നേരത്തെ പരിചയമുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് ട്രെയിൻ ചെയ്തോളെന്ന് കരുതിയാണ് ബെർണാഡോ പാട്ട് കൊടുത്തത്. ഇതിപ്പോൾ രണ്ടുപേരും തമ്മിൽ നേരെ വണ്ണം സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ, രണ്ടുപേരും ഒറ്റയ്ക്കൊരിക്കൽ ട്രെയിൻ ചെയ്താൽ എങ്ങനെ അത് വർക്കൗട്ട് ആവും? നിങ്ങളെന്താ പൊട്ടന്മാരാണോ? സെപ്പറേറ്റ് ആയിട്ടാണ് ഇത് ട്രെയിൻ ചെയ്യുന്നത്. രണ്ടുപേരും ഇങ്ങനെ ചേർന്ന് നിന്നേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരസ്പരം നോക്കി നിൽക്കുക. ഇതൊരു ലവ് സോങ്ങാണ്, ഇത് പാടുമ്പോൾ ആ ഒരു ഫീല് വേണം. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഇത് ശരിയാവത്തുള്ളൂ. പാട്ട് കേൾക്കാൻ വരുന്ന ഒരു മനുഷ്യരാണ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പാടണം. മനസ്സിലായോ? മൈൽസ് മറുപടിയായി, യാ ഓക്കെ സാർ. അല്ല
സാർ ഞങ്ങൾ ഇനിയും പാടണോ? അയ്യോ വേണ്ട വേണ്ട, മോൻ വീട്ടിൽ പോക്കു, പാടേ അങ്ങോട്ട്, ചോദ്യം ചോദിക്കുന്ന കേട്ടില്ലേ, പാടണം എന്ന്. രണ്ടാളും ഒരുമിച്ച് പാടി. ആദ്യം പാടിയതിനേക്കാളും ബെറ്ററാണ്, ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, സോ അത് ട്രെയിനിങ്ങിലൂടെ റെഡി ആക്കി എടുക്കാമെന്ന് ഇദ്ദേഹം പറയുന്നു. മൈൽസ് തിരികെ പോയി കഴിഞ്ഞ് ബെർണാർഡോ നമ്മുടെ ഹീറോയിനോട്, ദേ നോക്കി നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, നീ ഒരുമാതിരി കൺട്രോൾ ഇല്ലാത്തവളെ പോലെയാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിലും നിന്റെ വോയിസ് അടിപൊളിയാണ്, നിനക്ക് അടിപൊളി ടോൺ ഉണ്ട്, മ്യൂസിക്കിന് പറ്റിയ അടിപൊളി ടോൺ. താങ്ക് യു സർ, ഞാൻ അങ്ങനെ അധികം പാട്ടൊന്നും പാടാറില്ല. അത് പ്രശ്നമില്ല, ഇനി അങ്ങോട്ട് പാടി പഠിക്കാമല്ലോ. അല്ല, അടുത്ത വർഷം എന്താ നിന്റെ പ്ലാൻ? ഹൈസ്കൂൾ കഴിഞ്ഞ്? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഫിഷിങ്ങിന് പോകും, അതൊക്കെ തന്നെ. വാട്ട്, തുടർപഠനം ഒന്നും ഉദ്ദേശിക്കുന്നില്ലേ? മൈൽസ് ബെർക്ലി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ ഓഡിഷന് പങ്കെടുക്കുന്നുണ്ട്, നിനക്കും ട്രൈ ചെയ്തൂടെ, നിനക്ക് എന്തായാലും കിട്ടും. അത് പിന്നെ കോളേജിലൊക്കെ പോകാനുള്ള പൈസ ഒന്നുമില്ല. കം ഓൺ റൂബി, ഇവിടെ അതൊരു പ്രശ്നമേ അല്ല, ഓഡിഷനെ സെലക്ട് ആയി നിനക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും, അതൊരു മ്യൂസിക് കോളേജാണ്, യു നോ യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ്, അത് യൂസ് ചെയ്യ്, നീ ഈ ഒരു ഫീൽഡിലേക്ക് കരിയർ സെറ്റ് ചെയ്യ്, ഇതായിരിക്കും നിനക്ക് നല്ലത്. റൂബിക്കും അങ്ങനെയൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. വീട്ടിൽ ചെന്ന് അവളുടെ അമ്മയുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറയുന്നത്, പാടാനോ, നീ പാടാനോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ നീ പടം വരച്ചേനെയോ? റൂബിക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. നിങ്ങളെന്തിനെപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിക്കുന്നേ, എനിക്കും മറ്റു ആളുകളെ കാണണ്ടേ, മീറ്റ് ചെയ്യണ്ടേ, പുറത്തു പോകണ്ടേ, എൻ്റെ കരിയർ സെറ്റ് ചെയ്യണ്ടേ? ഇത് ഞാൻ എന്തിനു ഇവിടെ വന്ന് പറഞ്ഞേ? നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ള മട്ടിൽ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് ടേബിളിൽ വെച്ചിട്ട് അവിടെ ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ തടഞ്ഞ്, പാത്രം എടുത്ത് വെച്ചിട്ട് പോയാൽ മതി മോള്, അനുസരിച്ചില്ലേ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി ചിലപ്പോൾ ചപ്പാത്തിക്കോലെടുത്ത് അടിച്ചിരിക്കും, അനുസരിച്ചേക്കാം. ഈ സമയം റൂബിയുടെ അച്ഛനും ബ്രദറും ഹാർബറിലാണ്. ഇരുവരും ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നത്തെപ്പറ്റി കാര്യമായി സംസാരിക്കുന്നുണ്ട്. ലിയോ പറയുന്നത് ഇവർ പിടിക്കുന്ന ഫിഷ് ബ്രോക്കേഴ്സ് ഒന്നും കൊടുക്കേണ്ട, പകരം ഡയറക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന ലാഭം വെച്ച് നോക്കുമ്പോൾ അതാണ് നല്ലത്. എന്നാൽ ഫ്രാങ്ക് ഇതും കൂടെ സമ്മതിക്കാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാരണം, ഇവർ ഫിഷിങ്ങിന് പോയി കിട്ടുന്ന മീൻ വളരെ തുച്ഛമായിരിക്കും. മറ്റ് ബ്രോക്കേഴ്സൊക്കെ ഒരുപാട് പേരിൽ നിന്ന് കളക്ട് ചെയ്ത ഒത്തിരി ഫിഷും കൊണ്ട് വരുമ്പോൾ ഇവരുടെ ഫിഷ് വിറ്റുപോകാനുള്ള സാധ്യതയില്ല. അതല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ, മറ്റ് മുക്കൂറെടുത്തുനിന്ന് ഇവർ മീൻ കളക്ട് ചെയ്തുകൊണ്ട് പോയി ഇവരൊരു ബ്രോക്കറിനെ പോലായി മാറി അങ്ങനെ ഇവർ സെല്ല് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും വർക്കൗട്ട് ആകുന്ന കാര്യമല്ല, ഇതൊന്നും നമ്മൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ലെന്നാണ് ഫ്രാങ്ക് പറയുന്നത്. ലിയോ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫ്രാങ്ക് ഒന്നിനും കൊണ്ട് സമ്മതിക്കുന്നില്ല. ലിയോ ഒരുമാതിരി ഇത്തിരി ദേഷ്യപ്പെട്ട് ഹാർബറിലുള്ള കുറച്ച് ആളുകളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിക്കാൻ പോകുന്നത് കൊണ്ട് അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോഴാണ് രസം, ഇവന് ചുറ്റുപാടിരിക്കുന്ന ആളുകളൊക്കെ മദ്യപിക്കുന്നു, അവരെന്തൊക്കെയോ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, ഒന്നും അറിയാത്തവനെ പോലെ ലിയോ എല്ലാം ഇങ്ങനെ കണ്ടിരിക്കുവാണ്. ഇന്നേരം ലിയോടെ പുറകിലൂടെ പാസ് ചെയ്ത് ഒരു പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ കുറച്ച് ഡ്രിങ്ക്സ് തട്ടി ഇവൻ്റെ മേത്ത് വീണു. ലിയോയ്ക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. ഒന്നാമതേ ദേഷ്യപ്പെട്ടിരിക്കുമായിരുന്നു, അതിൻ്റെ കൂടി ഇങ്ങനെ ഒരു വിഷയം കൂടെ ആയപ്പോഴേക്കും പിന്നെയും അടിയുണ്ടാക്കി. ചുറ്റുമുണ്ടായിരുന്നവരൊക്കെ രണ്ടുപേരും പിടിച്ചു മാറ്റി. ലിയോയുടെ മുഖത്ത് മറ്റോ നല്ലൊരു അടിയും കൊടുക്കുന്നുണ്ട്. അടിയൊക്കെ കൊണ്ട് പിന്നെയും ദൈവം ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലിയോയെ ഇഷ്ടമുള്ള നമ്മുടെ റൂബിയുടെ സുഹൃത്ത് ഇവനെ കാണുന്നത്. അവൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. പുള്ളിക്കാരിക്ക് അത്യാവശ്യവും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനനുസരിച്ച് അവളും റെസ്പോണ്ട് ചെയ്തു. അടുത്ത് എന്ത് സംഭവിക്കും? രണ്ടുപേർക്കിടയിലും അത് വർക്കൗട്ടായി. അവർ നേരെ ബെഡ്റൂമിലോട്ട് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് ഡ്യുവറ്റ് സോങ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി റൂബിയും മൈൽസും കൂടെ റൂബിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ്. രണ്ടാളും റൂബിയുടെ റൂമിൽ ചെന്ന് പാട്ട് പാടാൻ ശ്രമിച്ചു. രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുമ്പോൾ അവർക്കിടയിൽ എന്തോ ഒരു വല്ലാത്ത ഫീല് പോലെ. രണ്ടാൾക്കും അത്ര അങ്ങോട്ടിതായിട്ട് പാടാൻ പറ്റുന്നില്ല. അതേ തുടർന്ന് രണ്ടാളും പുറത്തോട് പുറം ചാരി ചെയ്യുന്ന അങ്ങനെ പാട്ട് പാടുന്നു. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നല്ല രീതി പാടി വരുമ്പോഴാണ് എന്തോ ഒരു ശബ്ദം തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് കേൾക്കുന്നത്. അതെന്താണെന്ന് നോക്കിയപ്പോൾ റൂബിയുടെ അച്ഛനും അമ്മയും അവരുടെ റൂമിൽ വെച്ച് ഇൻട്രക്യൂസ് ചെയ്യുന്നു. അവർക്ക് കേൾവിശക്തി ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരും ഒരുമാതിരി ഭയങ്കര ഉച്ചത്തിലങ്ങ് അലറുന്നുണ്ട്. സംസാരിക്കാൻ പറ്റില്ലെങ്കിലും തൊണ്ടേന്ന് ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ പുറത്തു വരുമല്ലോ. ഭയങ്കര വീടായിരുന്നു. റൂബിക്ക് ഒരുമാതിരി അങ്ങായിപ്പോയി. അവൾ ഇഷ്ടപ്പെടുന്ന പയ്യന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു എംബാരസിംഗ് മൊമെന്റ്. റൂബി ഇക്കാര്യത്തെ പറ്റി പേരൻസിനോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ കാര്യങ്ങൾ നേരെ ഉൾട്ടയാക്കിയെന്നേ. റൂബി മൈൽസിനെ കൊണ്ട് വീട്ടിൽ വന്നത് എന്തിനാ? അഥവാ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകണമെങ്കിലും കോണ്ടംസ് യൂസ് ചെയ്തിരിക്കണം കേട്ടോ എന്ന് മമ്മിജിയുടെ അഡ്വൈസ്. ഇതേ കാര്യം ഡാഡിജി ഏത് പൊട്ടനും മനസ്സിലാവുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട്. ഒന്നാമതേ മൈൽസിന്റെ മുന്നിൽ റൂബി നാറി പൊളിഞ്ഞിരിക്കുക, അതിൻ്റെ കൂടി ഇങ്ങനെ ഇങ്ങനെ ഉള്ള ആക്ഷൻസും. റൂബി ഒരു വിധത്തിൽ മൈൽസിനെ പിടിച്ചെഴുതിപ്പിച്ച് അവിടുന്ന് പറഞ്ഞു വിട്ട്. എന്തൊരവസ്ഥയാണ് നോക്കിക്കോണേ, ഇവളെ കൂടെ നാണം കെടുത്തിപ്പോൾ സമാധാനമായി കാണുമല്ലോ രണ്ടിനും. ഇവിടെ ഓൾറെഡി ഇത്ര എംബാരസ്ഡ് ആയി. എന്നാൽ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ ഇവളെ കളിയാക്കുന്ന പിള്ളേരെല്ലാം ഇക്കാര്യം പറഞ്ഞിട്ട് ഇതും പറഞ്ഞ് ഇവളെ കളിയാക്കുന്നു. റൂബിക്ക് ഒരുമാതിരി അങ്ങായിപ്പോയി. മൈൽസിനോട് അവൾക്ക് ഭയങ്കര ദേഷ്യം. അവൻ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. ദേഷ്യത്തിലും വിഷമത്തിലും അവളോട് മാറി പോകുമ്പോൾ ഇത് കണ്ട് മൈൽസ് അവളുടെ പുറകെ ചെന്ന്, റൂബി നിക്ക് പറഞ്ഞേക്ക്, നീ വിചാരിക്കുന്ന പോലൊന്നും ഇല്ല, ഞാൻ ഒരാളോടെ പറഞ്ഞുള്ളൂ. അവൻ പിന്നെ ആരോടൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ആയതാ. നല്ല ന്യായം. റൂബിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമതേ സ്കൂളിലുള്ള പിള്ളേരൊക്കെ ഇവളെ കളിയാക്കുന്നു, അതിൻ്റെ കൂടെ അവർക്ക് ഇങ്ങനൊരു സംഭവം കൂടെ കിട്ടിയാൽ ലൈഫ് ടൈം ഊക്ക് കിട്ടും. അത് ഇത്ര വീടായിട്ടുള്ള രീതിയിൽ പേരൻസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അവർ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ശേഷം അവിടെ നേരെ ഇവളുടെ മ്യൂസിക് ടീച്ചർ ബെർണാർഡോയുടെ വീട്ടിലേക്കാണ് നമ്മുടെ ഹീറോയിൻ ചെല്ലുന്നത്. ഇവൾക്ക് നല്ല കഴിവുള്ളതുകൊണ്ട് മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട്. റൂബി ഒന്നാമതെ ഒരു മൂഡ് ഓഫ് ആയ അവസ്ഥയിലായതുകൊണ്ട് ഇത്തവണയും പാടുമ്പോൾ ഒരുമാതിരി ശബ്ദമൊക്കെ പിടിച്ച് വെച്ച് വല്ലാത്തൊരു അവസ്ഥയിലാണ് പാടുന്നത്. ബെർണാർഡോ സാർ ഇവളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിധം വളരെ രസകരമാണ്. ഇങ്ങനൊക്കെ ഒരു ഹേവസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് പുറത്തു കൊണ്ടുവരാൻ പുള്ളിക്കാരന് പറ്റും. ചില സമയം റൂബി ഇങ്ങനെ ഡൗൺ ആയി പോകുമ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ ഒരുമാതിരി വല്ലാത്ത രീതിയിലായിരിക്കും സൗണ്ട് വരിക. അതൊന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ കുറേ ട്രിക്സൊക്കെ യൂസ് ചെയ്ത് സാറെല്ലാം അടിപൊളിയാക്കി അവളെ പഠിപ്പിക്കുന്നു. ഏതാണ്ട് ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ മുക്കുവരായിട്ടുള്ള ഫ്രാങ്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെയുള്ള ഓഷനേഴ്സുമായിട്ട് ഉടക്കാവുന്നുണ്ട്. ഐ മീൻ അവരുടെ രീതികളുമായിട്ട് പിടിച്ച് ചെയ്യാൻ പറ്റാതെ അടിച്ചു പിരിഞ്ഞു. തൻ്റെ കൂടെയുള്ള ആളുകൾക്കെല്ലാം ഫ്രാങ്ക് ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തു, അതായത് അവരെല്ലാം കളക്ട് ചെയ്യുന്ന മീൻ ഇനി ഇവർ വിറ്റോളാവുന്നു. നേരത്തെ നമ്മുടെ ലിയോ പറഞ്ഞ പോലെ ഇവർ ഡയറക്ട്ലി കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്തോളാവുന്നു. പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ഇതിന് പുറകിൽ ഒത്തിരി വർക്ക് ചെയ്യേണ്ടതുണ്ട്.
ഒരുപാട് ആളുകളുടെ സഹായം വേണം, കസ്റ്റമേഴ്സിനെ ഡയറക്ട്ലി ഇങ്ങോട്ട് എത്തിക്കണം, മുക്കൂരുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ടാവണം, അവർക്ക് നല്ല പൈസ കൊടുക്കണം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. വേറെ വഴിയില്ല മുന്നോട്ട് പോയേ പറ്റുന്നുള്ളൊരവസ്ഥയായതുകൊണ്ട് ഇവരും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. കുടുംബത്തിലെ മൂന്നാൾക്കും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റൂബിയുടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾ സാറിൻ്റെ വീട്ടിൽ മ്യൂസിക് പഠിക്കാൻ ചെല്ലുന്നത് ലേറ്റ് ആയിട്ടാണ്. എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ അത്രയ്ക്കത്ര ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതിങ്ങനെ തുടർച്ചയായപ്പോൾ മ്യൂസിക് ക്ലാസ്സിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ താമസിച്ച് ചെല്ലുമ്പോൾ ബെർണാഡോ സാർ ഇവളുമായിട്ടൊന്ന് കലിപ്പിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ടൈം സെറ്റ് ചെയ്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എത്തണം. അദ്ദേഹത്തിന് ബാക്കിയുള്ള ടൈം ഇവൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം, മറ്റ് സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കണം, അടുത്ത ദിവസം സ്കൂളിലെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവൾ മനഃപൂർവ്വം ഇങ്ങനെ ലേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് ഇവളോട് കൽപ്പിച്ചപ്പോൾ ഇവൾ ഇവളുടെ സിറ്റുവേഷനൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. സാർ പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു ഫേസ് ഉണ്ടാവും അത്രേ. അത് നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളത് മാത്രമേ ഉള്ളൂ വഴി. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പോയതുകൊണ്ട് മറ്റൊന്ന് കയ്യിൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും ഇത് രണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ, റൂബിക്കും സാർ പറയുന്നത് മനസ്സിലായി. ഞാൻ അടുത്ത ദിവസം സ്കൂളിൽ ചെന്നപ്പോൾ റൂബിയുടെ അടുത്ത് മൈൽസ് വന്ന് നേരത്തെ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി പറയുന്നുണ്ട്. ഒരു തവണയല്ല കേട്ടോ, കുറേ തവണ ഇവളെ കാണുമ്പോഴൊക്കെ അവൻ സോറി പറയുമായിരുന്നു. ഇവള് ക്ഷമിക്കുന്നവരെ ഇവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു മൈൽസ്, നിനക്കെന്തൊരു പ്രാന്തോ, വേറെ വല്ല പണി നോക്കുന്നു പറഞ്ഞ് റൂബി അവിടെ നിന്ന് മാറിപ്പോയി. ഞാൻ അടുത്ത ദിവസം ഫാമിലിയോടൊപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റൂബി മ്യൂസിക് ക്ലാസ്സിന് സമയമായപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇവളുടെ അമ്മ ഇവളെ പിടിച്ചു നിർത്തി. ഇവരുടെ ഫാമിലിയെ പറ്റി ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ന്യൂസ് മീഡിയസ് വരുന്നുണ്ടത്രേ. ഇവരുടെ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. റൂബി ഇവിടെ ഉണ്ടായേ പറ്റൂ. നോ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ക്ലാസ്സിന് സമയമായി, കഴിഞ്ഞ ദിവസം തന്നെ സാർ ഒരുപാട് വഴക്ക് പറഞ്ഞു. മോള റൂബി പ്ലീസ്, ഇത് നമ്മുടെ ഫാമിലിയുടെ ആവശ്യമാണ്, ഇതില്ലാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ പറയുന്നേ അവർക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നീ ഇവിടെ വേണ്ടേ? റൂബിക്ക് ഇപ്പോൾ സാറിനെ ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഫാമിലിയെ വിട്ടു പോകാനും പറ്റത്തില്ല. ഒരുമാതിരി അവസ്ഥ. എല്ലാവരും ഇവളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇവൾ ഇവിടെ ഉണ്ടാവണം അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? എന്നാൽ ഇവിടെ നമ്മുടെ റൂബി മനസ്സെല്ലാം മനസ്സോടെയാണെങ്കിലും ഫാമിലിയോടൊപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചു. ബെർണാഡോ സാർ പറഞ്ഞൊക്കെ കേട്ട് അതൊരു മോട്ടിവേഷനൊക്കെ എടുത്ത് അവൾ അവളുടെ ഡ്രീം ഒക്കെ സെറ്റ് ചെയ്ത് ആ ഒരു വഴി പോകാം, അങ്ങനെ കരിയർ സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതാണ്. ഇതിപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ ഈ അവസ്ഥ കാരണം ഇവൾക്കതെല്ലാം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തിരക്ക് പിടിച്ച് ഓടി മിസ്റ്റർ വീടെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെയില്ല. അദ്ദേഹം സ്കൂളിലായിരുന്നു. സ്കൂളിലെത്തി അദ്ദേഹത്തോട് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റൂബി നിർത്ത്, നീ ഒട്ടും സീരിയസ് അല്ല, നിനക്കിത് വേണമെങ്കിൽ മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റൂ, നിനക്ക് ആഗ്രഹമില്ലാതെ ഞാൻ നിന്നെ പുഷ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അല്ല, നീ എങ്ങനെ സീരിയസ് ആവും? 17 വയസ്സേ ഉള്ളൂ നിനക്ക്, 17 വയസ്സ്. ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒന്ന് എക്സ്ട്രാ കഷ്ടപ്പെടാൻ തയ്യാറായ നിന്റെ ഫ്യൂച്ചർ നന്നായിരിക്കും, പക്ഷേ നീ അതിന് തയ്യാറാവത്തില്ല, നിനക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തില്ല. ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ കേട്ട് റൂബി ഒരുമാതിരി അങ്ങ് ഇമോഷണലായി കണ്ണൊക്കെ നിറഞ്ഞ്, ഇന്നേ വരെ എൻ്റെ ഫാമിലി ഇല്ലാതെ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് അവരെ അങ്ങനെ അങ്ങ് വിട്ടിട്ട് വരാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞു. ഞാൻ തിരികെ വീട്ടിൽ ചെല്ലുന്ന നമ്മുടെ ഹീറോയിൻ അവളുടെ ഡ്രീം എന്താണെന്ന് അവളുടെ പേരൻസിനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന പോലെ മ്യൂസിക് സ്കൂളിൽ ജോയിൻ ചെയ്യണം, അതാണ് തൻ്റെ ഇപ്പോഴത്തെ ഡ്രീം, സാർ അതിന് വേണ്ടി തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങിന് പ്രോപ്പറായിട്ട് പോയേ പറ്റുന്നൊക്കെ. എന്നാൽ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസ്, ഇപ്പം നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ്, അതിന് നിന്റെ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. സാധാരണ സംസാരിക്കാൻ പറ്റുന്ന ആളുകളും ഇവരുമായിട്ടുള്ള കോൺവെർസേഷൻ പോസിബിൾ ആക്കുന്നത് റൂബിയാണ്. റൂബി ഇവിടെ ഉണ്ടായേ പറ്റൂ. എന്നാൽ റൂബി ഇതൊന്നും ഒട്ടും തന്നെ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അവൾ പിന്നെ ഒരുമാതിരി ഭയങ്കര ഇമോഷണലായി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, എനിക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒഫ്കോഴ്സ് നിങ്ങളുടെ ഫാമിലിയാണ്, എനിക്ക് നിങ്ങളെ വേണം, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കരിയർ ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലീസ് പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി അങ്ങ് വിഷമിച്ച് അവളുടെ റൂമിലേക്ക് കയറിപ്പോയി. പാവം, വിഷമം കൊണ്ട് ആ അവസ്ഥയിലൂടെ പാസ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ആ ഒരു ഫീലിംഗ്സ് മനസ്സിലാവൂ. ഈ സമയത്തൊക്കെ മൈൽസ് ഇവൾക്ക് തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഐ എം റിയലി സോറി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, വീണ്ടും പഴയപോലെ ഓക്കെ ആവാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ഇത്തവണ ഇവളും അവന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ വെളുപ്പാൻ കാലത്ത് റൂബിയുടെ അച്ഛൻ ഫ്രാങ്കും അവളുടെ ബ്രദർ ലിയോയും കൂടെ ഫിഷിങ്ങിന് പോകാൻ ചെന്നിരിക്കുന്നതാണ്. ഇന്നേ ദിവസം ജോവാൻ എന്നൊരു സ്ത്രീ ഇവരുടെ കൂടെ ബോട്ടിൽ വരുന്നുണ്ട്. ഫിഷർമാർ ആരെങ്കിലും നിയമം തിരിക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഒരാൾ ഇവരുടെ കൂടെ ചെല്ലുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പുള്ളിക്കാരിയാണ് ഈ പുള്ളിക്കാരി. ഫ്രാങ്കിനും ലിയോയ്ക്കും സംസാരിക്കാൻ പറ്റത്തില്ല, ചെവി കേൾക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയത്തില്ല. ജോവാൻ ബോട്ടിൽ കയറി അങ്ങനെ ഒരു കടലിലേക്ക് പോകുന്നു. ഇതേസമയം നമ്മുടെ റൂബി മൈൽസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവനെയും വിളിച്ചുകൊണ്ട് ഒരു ലേക്കുള്ള അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ സ്വിമ്മിംഗ് അലവിടെല്ലാം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡ് കണ്ടപ്പോൾ തന്നെ ചെക്കൻ ആകെ അങ്ങ് പേടിച്ചെന്നേ, അല്ല നീ തന്നെ എങ്ങോട്ട് കൊണ്ടുവന്നേ, കൊല്ലം കൊണ്ടുപോകണോ? ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാലും വാ, സ്വിമ്മിംഗ് അലവിടെല്ലാം ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും റൂബി ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ വന്ന് വെള്ളത്തിൽ ചാടി. ഇടയ്ക്കിടെ ഒറ്റപ്പെടൽ ഫീലിംഗ് ഇവിടെയൊക്കെ അവൾ ഈ സ്ഥലത്ത് വരാറുണ്ടത്രേ. നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ ഇവിടെ വന്ന് കുത്തിയിരുന്ന് കരയുന്നതും പാട്ട് പാടുന്നതൊക്കെ. റൂബിയുടെ ഹാപ്പിയസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഇതെന്ന് പറയാം. ഇപ്പോൾ മൈൽസിനെയും വിളിച്ചുകൊണ്ട് അവനോട് ചാടിക്കോളാൻ പറഞ്ഞു. ആദ്യം ചെക്കനൊന്ന് പകച്ചു നിന്നെങ്കിലും ഇവളുടെ ഉത്സാഹമൊക്കെ കണ്ടപ്പോൾ ചാടി. രണ്ടുപേരും തമ്മിലുള്ള ചെറിയ പണക്കങ്ങളൊക്കെ മറന്ന് കുറേ സമയം ഇവിടെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതേസമയം തന്നെ നമ്മുടെ ഫ്രാങ്കും ലിയോയൊക്കെ ഉള്ള അവരുടെ ബോട്ട് വീക്ഷിക്കാൻ വന്ന ജോവാൻ എന്ന സ്ത്രീ ഇവർ ഡെഫാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ ഇവർ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കാനിടയ്ക്ക് ഇവരുടെ ബോട്ടിലേക്ക് കോസ്റ്റൽ ഫോഴ്സ് കോൺടാക്ട് ചെയ്ത് ബോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഫ്രാങ്കിനും ലിയോയ്ക്കും ചെവി കേൾക്കാത്തതുകൊണ്ട് അവർ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. ജോവാൻ ആണെങ്കിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ഒരുമാതിരി ഞാൻ കൺഫ്യൂസ്ഡ് ആയി നിന്നേ. ഇതിന് റെസ്പോണ്ട് ചെയ്യണമെന്ന് അവളുടെ ജോലിയല്ലോ. അവളങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിന്നതും കോസ്റ്റൽ ഫോഴ്സ് നേരെ വന്ന് ഇവരുടെ ബോട്ടിൽ കയറി. ഫിഷിംഗ് ടൈമിൽ പ്രോപ്പറായിട്ട് നിയമം അനുസരിച്ചിട്ടുണ്ടാവത്തില്ല, മേ ബി റെസ്ട്രിക്റ്റഡ് ഏരിയയിലോട്ട് വല്ലതും പോയിട്ടുണ്ടാവും. ഇന്നിനാണെങ്കിലും നല്ല ഒന്നും അന്നേരം പണി കിട്ടി, ഇവരുടെ ലൈസൻസ് കട്ട് ചെയ്തു. ഇതൊന്നും അറിയാതെ ആ ലേക്കിൽ വളരെ ഹാപ്പിയായിട്ട് കുറേ സമയം മൈൽസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് ടൈറ്റാനിക്കിലെ പോലെ ജാക്ക് ആൻഡ് റോസ് ഒക്കെ കളിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ഹീറോയിൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. വന്ന പാടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വരുന്നു. ഇന്ന് ഇവൾ അവരോടൊപ്പം ബോട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. കോസ്റ്റൽ ഫോഴ്സ് കോൺടാക്ട് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് ഇവൾ ഉത്തരം കൊടുക്കാൻ സാധിച്ചേനെ. ഇതിപ്പോൾ ഇത്രയും നാൾ ഇവളെ കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ ഫിഷിംഗ് ചെയ്തത്. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ ബിസിനസ് ഒക്കെ തുടങ്ങി, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരുമല്ലേ. അതിനിടയ്ക്ക് ഇങ്ങനെ മെയിൻ വരുമാന മാർഗ്ഗം ഇല്ലാതായാലും എന്താ അവസ്ഥ? എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? റൂബിക്ക് ഒരുപാട് അങ്ങ് വിഷമമായി. മൂന്നുപേർ ഇവളെ തന്നെ കുറ്റപ്പെടുത്തി
സഹിച്ച് നിൽക്കാൻ പറ്റാത്ത പുള്ളിക്കാർ ഒത്തിരി അങ്ങ് വിഷമിച്ച് ഒരുമാതിരി അങ്ങ് ഇമോഷണലായിട്ട് സംസാരിച്ച് അങ്ങ് ഇതാവുന്നുണ്ട്. ദെൻ അടുത്ത ദിവസം ഇവരുടെ ബോട്ടിൻ്റെ ലൈസൻസിൻ്റെ കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അധികാരികളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എപ്പോഴും ഇവരുടെ ബോട്ടിൽ ചെവി കേൾക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവണമെന്നാണ്. കാരണം ഏത് സമയവും കോസ്റ്റൽ ഫോഴ്സ് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടി വന്നേക്കാം, ആ സമയങ്ങളിലൊക്കെ പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്തേ പറ്റുള്ളൂ. ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ റൂബിയാണ്. മറ്റൊരാളെ പൈസ കൊടുത്ത് നിർത്താനുള്ള ആവതില്ലാത്തതുകൊണ്ട് റൂബിക്ക് ഇത് ചെയ്തേ പറ്റൂ. ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് റൂബിയും തീരുമാനമെടുത്തു. വാട്ട് ഓർ ഹാപ്പൻസ്, അവളുടെ ഇഷ്ടങ്ങളെക്കാൾ അവളുടെ താല്പര്യങ്ങളെക്കാൾ അവൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. റൂബിയുടെ അച്ഛനും അമ്മയ്ക്ക് ഇവളുടെ തീരുമാനം ഓക്കെ ആയിരുന്നെങ്കിലും ഇവളുടെ ബ്രദർ ലിയോയ്ക്ക് ഇതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ പേരൻസിനേക്കാൾ ഉപരി അവൻ ഇവളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഇവളുടെ എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ച് ഫാമിലിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല, ഇവൾ ഇവളുടെ ഡ്രീംസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ശേഷം അന്ന് രാത്രി നമ്മുടെ റൂബിയുടെ അമ്മ അവൾക്ക് സ്കൂളിലെ കൺസേർട്ട് നേടാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് അവളുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. ഡ്രസ്സും കൊണ്ടുവരുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ്, പുള്ളിക്കാരിക്ക് മോളോടൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. ഇപ്പോൾ കുറേയായി ഇവർക്കിടയിൽ തന്നെ ചെറിയ ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം. അവർ റൂബിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ റൂബി ചോദിക്കും, അമ്മ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഞാനും ഡെഫായിരുന്നെങ്കിലെന്ന്. അതിന് ജാക്കിയുടെ ഉത്തരം, സത്യം പറഞ്ഞാൽ നീ ജനിച്ചപ്പോൾ നീയും ഞങ്ങളെ പോലെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. നിനക്കും കേൾവി കേൾക്കാനും സംസാരിക്കാനും പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊന്നും കാരണമല്ല, ഇൻ കേസ് നിനക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് ഞാനുമായിട്ട് ആ ഒരു ബോണ്ട് കിട്ടത്തില്ലെന്ന് ആലോചിച്ചു. നിനക്കറിയാലോ എൻ്റെ അമ്മയും ഞാനും അത്ര ക്ലോസ് അല്ല. എൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റും, എനിക്ക് പറ്റത്തില്ല. അതുപോലെ എൻ്റെ മോളും ഞാനും ആവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ നിനക്ക് ഞാനൊരു ബാഡ് മം ആയാലോ, നിനക്കെന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. ഉടനെ നമ്മുടെ റൂബി, ആ അമ്മ പേടിക്കണ്ട, അമ്മ ഒരുപാട് കാര്യത്തിൽ ബാഡാണ്, എന്നാലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമോ എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ മടിയിൽ കിടക്കും. ദെൻ ലിയോട് സംസാരിക്കാൻ ചിലപ്പോൾ അവൻ പറയുന്നത് റൂബി ഒരു കാരണവശാലും ഫാമിലിയുടെ കൂടെ ഫുൾ ടൈം നിൽക്കരുതെന്നാണ്. എന്താണെന്ന് വെച്ചാൽ റൂബി നന്നായിട്ട് പാടുമെന്ന് റൂബിയുടെ സുഹൃത്ത് അവനോട് പറഞ്ഞിട്ടുണ്ട്. റൂബിയുടെ സുഹൃത്തും ലിയോ ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ അവനറിയാം ഇവൾക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവുണ്ട്, ഇവൾക്ക് മ്യൂസിക് സ്കൂളിൽ സെലക്ഷൻ കിട്ടും. അങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്ത് ആ രീതിയിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇവൾ വലിയ ഉയരങ്ങളിൽ എത്തുമെന്ന് ഇവൻ അറിയാം. ഇതൊക്കെ ആണെങ്കിലും റൂബി അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ, ഓ ഓ നീ വലിയ പുണ്യാളത്തി ഒന്നും ആവണ്ട, നീ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ജീവിച്ചിരുന്നു, നീ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഓക്കെ ആയിരുന്നു, ഞങ്ങൾക്ക് ചെവി കേട്ടുകൂടാന്നേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ ഹെൽപ്ലെസ് അല്ല, ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്, നീ നിന്റെ കാര്യം നോക്കി പോകുന്നു പറഞ്ഞ് ലിയോ ഇച്ചിരി കടുപ്പിച്ചെന്ന് പറഞ്ഞു. ലിയോ ഇത്രയും റൂഡായിട്ട് പറഞ്ഞെങ്കിലും അവൻ്റെ ശരിക്കും ഉദ്ദേശം അവൻ്റെ സിസ്റ്റർക്ക് നല്ലൊരു ലൈഫ് കിട്ടണമെന്നുള്ളതാണ്. ഇവർ മൂന്നുപേരും ഇങ്ങനെ ആയിപ്പോയി, ഇവരെ പോലെ തന്നെ സിസ്റ്ററും ഇനി ഈ ഒരു രീതിയിലോട്ട് വരണ്ട എന്ന് കരുതിയാണ്. ലിയോ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞപ്പോൾ ഇവൾക്ക് ഒരുമാതിരി അങ്ങ് സങ്കടമായി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുമെങ്കിലും കളിയാക്കുമെങ്കിലും ഇതൊക്കെ ഇത്രേ ഉള്ളൂ. റൂബി ബെറ്റർ ആയിരിക്കാനേ ലിയോ എപ്പോഴും ആഗ്രഹിക്കുന്നുള്ളൂ. ദെൻ കൺസേർട്ട് നടക്കുന്ന ദിവസം നമ്മുടെ റൂബി അവരുടെ കൂടെയുള്ള കുട്ടികളെല്ലാം ഒരുമിച്ച് പാട്ട് പാടും. ദെൻ റൂബി മൈൽസും അവരുടെ ഡ്യുവറ്റ് സോങ്ങ് പാടും. എല്ലാം ഗംഭീരമാവണം, പേരൻസ് ഒക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ബെർണാഡോ സാർ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കുട്ടികൾ ശ്വാസം പിടിക്കാതെ മര്യാദയ്ക്ക് അങ്ങ് പാടിയാൽ മതി. റൂബിയുടെ കുടുംബവും കൺസേർട്ട് കാണാനെത്തി. അവർക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും തങ്ങളുടെ മകളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. ഫസ്റ്റ് ഇവർ ആ ഒരു ഗ്രൂപ്പ് സോങ്ങ് പാടി, നല്ല അടിപൊളിയായിട്ട് പാടി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചുറ്റുപാടിരിക്കുന്ന മറ്റുള്ളവരൊക്കെ ക്ലാപ്പ് ചെയ്യുന്നത് കണ്ട് അതിൻ്റെ കൂടെ റൂബിയുടെ ഫാമിലിയും ക്ലാപ്പ് ചെയ്യും. അവർക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ലെങ്കിലും അവരാൾ പറ്റും വിധം തങ്ങളുടെ മകളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൂബി മേൽസും ഡ്യുവറ്റ് സോങ്ങ് പാടുമ്പോൾ അവിടെ ചുറ്റിയിരിക്കുന്ന ആളുകളൊക്കെ ആസ്വദിക്കുന്നതൊക്കെ കാണുമ്പോൾ ഫ്രാങ്കിന് എന്തോ പോലെ ഫീൽ ആവുന്നുണ്ട്. ഒരു അച്ഛൻ എങ്ങനെ ചിന്തിക്കുമെന്ന് ആലോചിച്ച് നോക്കി, തൻ്റെ മകൾക്ക് ഇത്രയേറെ കഴിവുണ്ട്, ഇവരെല്ലാം തൻ്റെ മകളുടെ കഴിവ് കണ്ട് ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ തനിക്കത് പറ്റുന്നില്ലെന്നുള്ളൊരു തോന്നൽ. എന്താണ് അവർ പാടുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, എന്ത് തരത്തിലുള്ള പാട്ടാണ്, ഒന്നും അറിയാതെ ഒരു ഒരു ഡോളിനെ പോലെ ജസ്റ്റ് ഇങ്ങനെ ആളുകളോട് ബിഹേവ് ചെയ്തിരിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ ആലോചിച്ച് അദ്ദേഹത്തിന് കുറച്ചധികം വിഷമമാവുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും തൻ്റെ മകളുടെ പാട്ട് ഇഷ്ടപ്പെട്ടുവെന്ന് കാണുമ്പോൾ, അവരൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കൈ അടിക്കുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിനും സന്തോഷം. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരികെ പോകുന്നതിന് മുമ്പ് റൂബിയുടെ ഫാമിലി അവളുടെ സാർ ബെർണാഡോയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം യൂട്യൂബ് ബുക്ക് നോക്കി ആംഗ്യഭാഷ പഠിച്ചിട്ടുണ്ടത്രേ. പുള്ളി ഒരു സാധനം കാണിച്ചു കൊടുക്കും, പുള്ളി ഉദ്ദേശിച്ചത് നൈസ് ടു മീറ്റ് യു എന്നാണ്. പക്ഷേ മീറ്റിന് പകരം അവിടെ എഫ് വേർഡ് ആയിപ്പോയി, നൈസ് ടു യൂ എന്നായിപ്പോയി. സാർ മുദ്ര ശ്രദ്ധിക്കണം, മീറ്റു എന്നുള്ളതിന് ഒറ്റ വിരൽ മതി. സാർ രണ്ട് വിരൽ കാണിച്ചു, അത് വേറെ അർത്ഥമാണ്. ദെൻ ഇവരെല്ലാം തിരികെ വീട്ടിൽ ചെന്നു. റൂബിയുടെ അച്ഛൻ ഫ്രാങ്ക് ഇപ്പോഴും ആ ഒരു ഗിൽറ്റിലാണ്, തൻ്റെ മകളുടെ പാട്ട് ഇദ്ദേഹത്തിന് ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ. വീട്ടിലെത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് വേണ്ടി ഒന്നുകൂടെ പാട്ട് പാടാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടു. റൂബിയും ഒരു മടിയും കൂടാതെ പാട്ട് പാടുന്നു, ഉറക്ക പാടുന്നു. അന്നേരം ഫ്രാങ്ക് ഇവളുടെ കഴുത്തിൽ ജസ്റ്റ് തൊണ്ടയിൽ ഇങ്ങനെ ടച്ച് ചെയ്യും. അവൾ പാടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനിലൂടെ അദ്ദേഹം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആളുടെ അവസ്ഥ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ, അവിടെ പ്രോഗ്രാമിലുണ്ടായിരുന്ന അത്രത്തോളം ആളുകൾക്ക് തൻ്റെ മകളുടെ പാട്ട് ആസ്വദിക്കാൻ സാധിച്ചു. അവരെല്ലാം അവളെ അനുമോദിച്ചു. എന്നാൽ തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ മകളുടെ റിയൽ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള വ്യഗ്രത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. വളരെ ചെറിയൊരു സീൻ, എന്നാൽ ഭയങ്കരമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിച്ച് ഇമോഷണലി ഒരുമാതിരി അങ്ങ് ആക്കി കളഞ്ഞു. ദെൻ തൊട്ടടുത്ത ദിവസമാണ് മ്യൂസിക് സ്കൂളിൽ ആ കോളേജിൽ ഓഡീഷൻ നടക്കുന്നത്. ഫാമിലിക്ക് വേണ്ടി ഫാമിലിയോടൊപ്പം നിന്നേക്കാവും തീരുമാനിച്ച നമ്മുടെ റൂബി ഓഡീഷനൊന്നും പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ രാവിലെ തന്നെ ഇവളുടെ അച്ഛൻ ഫ്രാങ്ക് ഇവളുടെ റൂമിൽ ചെന്ന് ഇവളെ വിളിച്ചെഴുന്നേപ്പിച്ച് ഓഡീഷന് പോകാൻ റെഡിയാക്കി അങ്ങനെ ഓഡീഷന് കൊണ്ടുവന്നു. അവർക്കറിയാം ഇവൾ പാടിയാൽ ഇവൾക്ക് ഉറപ്പായിട്ടും സെലക്ഷൻ കിട്ടും, ഈ ഒരു വെയിൽ പോയാൽ ഇവൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും, അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന്. ഇതൊക്കെ മനസ്സിലാക്കി ഫാമിലി അവരെ കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുന്നു. ഓഡീഷൻ തുടങ്ങി കുറച്ചധികം സമയമായെങ്കിലും കുറച്ച് ലേറ്റ് ആയെങ്കിലും ഓഡീഷൻ അവസാനിക്കുന്നതിന് ഇവർക്കവിടെ എത്താൻ സാധിക്കുന്നുണ്ട്. റൂബിയുടെ സുഹൃത്ത് റൂബിയുടെ ബോയ് ഫ്രണ്ട് മൈൽസും ഉണ്ടായിരുന്നു അവിടെ. മൈൽസിന് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയില്ല, ബിക്കോസ് പാടുന്ന സമയത്ത് അവന് ശ്വാസം മുട്ടി കുറച്ച് കുളമായി പോയെന്ന്. എന്നാൽ മൈൽസിന്റെ കൂടെ ഇത്രയും നേരം ഇവരുടെ സാർ ബെർണാഡോയും ഉണ്ടായിരുന്നു. ബട്ട് റൂബി ഫാമിലി ഇവിടുത്തുന്നതിന് തൊട്ടും അദ്ദേഹം തിരിച്ചുപോയി എന്ന് മൈൽസ് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ റൂബി ഓഡീഷന് വേണ്ടി ആ ഒരു സ്റ്റേജിൽ കയറി. റൂബി പാടാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സോങ്ങിന്റെ മ്യൂസിക് ഷീറ്റ് ഇവളുടെ എടുത്തില്ല. ഓഡീഷനിൽ ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യാനിരിക്കുന്ന വ്യക്തിക്ക് ഇവൾ പാടാൻ ഉദ്ദേശിക്കുന്ന സോങ്ങിന്റെ മ്യൂസിക് അറിയത്തില്ല. സോ ജഡ്ജസ് ചൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സോങ് വേണം റൂബി പാടാൻ. ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെ ഇങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ശരിയാവോ
എന്നാൽ ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ ബെർണാഡോ സാർ അങ്ങോട്ട് കയറി വന്നു. അദ്ദേഹത്തിന് ഇവിടെ പാടാൻ പോകുന്ന പാട്ടിന്റെ മ്യൂസിക് കയറിയാം. അദ്ദേഹം പെർമിഷൻ ചോദിച്ച് ഇൻസ്ട്രുമെന്റ് താൻ കൈകാര്യം ചെയ്യുള്ളൂ പറഞ്ഞു. അവിടെയുള്ളവരും സമ്മതിച്ചു. അങ്ങനെ ബെർണാഡോ സാറിന്റെ സഹായത്തോടെ റൂബി പാടി തുടങ്ങി. റൂബിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അവളിപ്പോൾ ഒട്ടും ഓക്കെ അല്ലാത്തൊരു അവസ്ഥയിലാണ് പാടുന്നത്. ലൈക്ക് ഇവിടെ വരെ വന്നെങ്കിലും ഇവളിപ്പോ ഇവിടെ പാസ്സായാൽ ഇവളുടെ ഫാമിലിയെ വിട്ട് ഇവൾക്ക് പോകേണ്ടി വരുമെന്നൊക്കെയുള്ള ടെൻഷൻ ആവാം. ഇങ്ങനെ പാടിയ റൂബിക്ക് സെലക്ഷൻ കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയ ബെർണാഡോ സാർ മനഃപൂർവ്വം മ്യൂസിക് തെറ്റിച്ചു. ഐ എം സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്, നമുക്ക് ഒന്നുകൂടെ ആദ്യം തൊട്ട് തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് റൂബിയോട് മര്യാദയ്ക്ക് പാടാൻ ആക്ഷനും കാണിച്ചു. ഇതേ സമയം തന്നെ റൂബിയുടെ ഫാമിലി അവളുടെ അച്ഛനും അമ്മയും ബ്രദറും ഈ സ്റ്റേജിന്റെ മുകളിൽ ബാൽക്കണിയിൽ കയറി വരുന്നുണ്ട്. നോർമലി ഇങ്ങോട്ട് ആരെയും കയറ്റി വിടാത്തതാണ്. ഇവരെങ്ങനോ സെക്യൂരിറ്റീസിന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് ഇവിടെ കയറി വന്നു. എന്തിനാണ് ഇത്ര മെനക്കെട്ട് ഇവിടെ കയറി വന്നത്? തങ്ങളുടെ മകൾ പാടുന്നത് കാണാനും അവൾ വിജയിക്കുന്നത് കാണാനും. ഇവരെ കണ്ടതും റൂബി അത് വല്ലാണ്ട് അങ്ങ് സ്ട്രൈക്കായി. തുടർന്ന് എല്ലാ ടെൻഷനും മറന്ന് തന്റെ ഫാമിലി തന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ അവൾ അടിപൊളിയായിട്ട് പാടുന്നു. ബെർണാഡോ സാറൊക്കെ പ്രതീക്ഷിച്ചതിനും മേലെ നല്ല അടിപൊളിയായിട്ട് പാടി. കൂട്ടത്തിൽ ഇവൾ എന്താണ് പാടുന്നതെന്ന് ഇവളുടെ ഫാമിലിക്ക് മനസ്സിലാവാൻ വേണ്ടി ഇവൾ ആക്ഷൻസിലൂടെ അവൾ പാടുന്ന ലൈൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്കും ഒത്തിരി സന്തോഷം. തങ്ങളുടെ മകൾ പാടുന്ന പാട്ടിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓഡീഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഇനി അങ്ങോട്ട് കുറച്ച് സമയം കിട്ടും. ആ സമയം ഫാമിലിയുടെ കൂടെ അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവളും ഇവളുടെ ബോയ് ഫ്രണ്ട് മൈൽസും രണ്ടാളും ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാൾക്കും സെലക്ഷൻ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും അവരുടേതായിട്ടുള്ള മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ ഫാമിലി തുടങ്ങിയ ബിസിനസ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതിലൊന്നും പ്രശ്നമില്ല, സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓൾസോ നമ്മുടെ റൂബി ആഗ്രഹിച്ച പോലെ അവൾക്ക് മ്യൂസിക് സ്കൂളിൽ അഡ്മിഷനും കിട്ടി. മൈൽസിന് സെലക്ഷൻ കിട്ടിയില്ല. എന്നാലും കുഴപ്പമില്ല, റിലേഷൻഷിപ്പ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയൊക്കെ എന്നൊക്കെ തീരുമാനിച്ച് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. മ്യൂസിക് സ്കൂളാണ്, നല്ല നല്ല പിള്ളേർ വരും, പാടാൻ കഴിവുള്ള നല്ല ആൺകുട്ടികൾ വരും. അവരൊക്കെ കാണുമ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോ എന്നവൻ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, നല്ല ആളെ കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ പോയിന്നിരിക്കും എന്ന് നമ്മുടെ ഹീറോയിനും. അങ്ങനെ ഫൈനലി വളരെ ഹാപ്പി ആയിട്ട് ഫാമിലി ആഗ്രഹിക്കുന്ന ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് എല്ലാവരോടും ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് തൻ്റെ കരിയർ താൻ ആഗ്രഹിച്ച രീതിയിൽ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു വേയിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഹീറോയിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയല്ലേ? എന്നാൽ ഇമോഷണലി ഒത്തിരി ഈ കഥയ്ക്ക് നമ്മളെ കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്. മറ്റൊരുപാട് നല്ല സിനിമകളോട് മത്സരിച്ച് ഓസ്കാരം നേടണമെന്നുണ്ടെങ്കിൽ സിനിമ ഏത് ലെവലാണെന്ന് ആലോചിച്ച് നോക്ക്. സിനിമ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. കഥ മുഴുവൻ പറഞ്ഞു തന്നിട്ട് പിന്നെ എന്തിനാ കാണുന്നതെന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫാമിലിക്ക് കാണിച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയാനുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ കാണാം.